നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, നമ്മുടെ ചാനലിൻ്റെ പേരിൻ്റെ തുടക്കത്തിൽ ടെക് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു വേർഡ് കാണാനായിട്ട് പറ്റും. പേരിന് മാത്രമേ ഒരു പേരുണ്ടായിരുന്നുള്ളൂ. നമ്മൾ എന്താ പറയുക, ടെക് റിലേറ്റഡ് വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യാറേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി മുതൽ നമ്മൾ അങ്ങനെയല്ല കേട്ടോ, നമ്മൾ കുറച്ച് ഡീസൻ്റായി നമ്മൾ ഇനി ടെക് റിലേറ്റഡ് വീഡിയോസ് കൂടെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് പ്രൊഡക്റ്റ് റിവ്യൂസ് എസ്പെഷ്യലി ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഞാൻ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൂട്ടുന്നുണ്ട്, അപ്പം ജസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാം, അപ്പം അതിൻ്റെ ഒരു റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂസും എന്ത് വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിലും എല്ലാ വീഡിയോസും ഇവിടെ കിട്ടില്ല, എസ്പെഷ്യലി യൂട്യൂബാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസോ ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് വെക്കാനായിട്ട് മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതേ കാണുന്ന ഒരു ചെറിയ സാധനമല്ലേ, ഇതിൻ്റെ റിവ്യൂ ആണ്. ഇതെന്താണ് സാധനം എന്ന് മനസ്സിലാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ബേസ് ആയിട്ടൊന്ന് പറഞ്ഞുതരാം. നമ്മൾ ഗെയിംസൊക്കെ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൂടാവും, ദേഷ്യപ്പെടും നമ്മളോട്. ആ ചൂടാവുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്, അതിന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പാവമല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ ഫ്രീസർ തുറക്കുന്നു, അതിലൊരു 5 മിനിറ്റ് ഇത് സാധനത്തിന് വെക്കും. 5 മിനിറ്റ് വെക്കുമ്പോഴേക്കും എന്താ പറയുക, നല്ല തണുത്തിട്ട് ആശാനം ഇങ്ങോട്ട് പുറത്തോട്ട് വരും. 5 മിനിറ്റിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനെ പുറത്തെടുക്കേണ്ടി വരില്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു റിസ്ക് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ കൂടെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീസർ അങ്ങോട്ട് വാങ്ങി. ഓക്കെ, ഒരു മൊബൈൽ കൂളറാണ്, ഒരു മൊബൈലിനെ തണുപ്പിക്കാനുള്ള ഒരു കൊച്ചു കൂളറാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ റിവ്യൂവിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ സ്വാഭാവികമായിട്ടും റിവ്യൂ അല്ല, റിവ്യൂവിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് പ്രൈസിങ് പറഞ്ഞ് തുടങ്ങില്ല. കാരണം നമ്മൾ മൊബൈൽ ഗെയിമിൻ്റെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈസ് പറഞ്ഞ് തുടങ്ങുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞിട്ട് തുടങ്ങാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1100 രൂപയാണ്. ഓക്കെ, അപ്പം എന്താ പറയുക, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 1000 രൂപയ്ക്ക് സാധനം എടുക്കാനായിട്ട് പറ്റുമോ? നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് കുറവാണെങ്കിൽ വിഷമിക്കുന്നു വേണ്ട, വേറെ പരിപാടി ഉണ്ട്. ഇതിൻ്റെ പകുതി പൈസ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? ഒരു 500 രൂപ എടുക്കാൻ പറ്റുമോ? 500 രൂപയ്ക്ക് നിങ്ങൾക്ക് മൊബൈൽ കൂളർ കിട്ടും. 450 രൂപയ്ക്ക് മൊബൈൽ കൂളർ അവൈലബിൾ ആണ്. പക്ഷേ ആ ഒരു മൊബൈൽ കൂളറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീചാർജബിൾ ആയിരിക്കില്ല. ഓക്കെ, ഓൾ ടൈം നിങ്ങൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. ഓൾ ടൈം ചാർജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും വേണ്ട. എസ്പെഷ്യലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഫുൾ ടൈം ചാർജർ കൊണ്ട് നടക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക പവർ ബാങ്ക് എടുത്തുകൊണ്ട് നടക്കുമൊന്നും വേണ്ട. ജസ്റ്റ് എന്താ പറയുക, നിങ്ങളുടെ മൊബൈലിന് ഇതിലോട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഏതൊരു ടൈപ്പ് സി ആണ് നിങ്ങളുടെ മൊബൈലെങ്കിൽ ടൈപ്പ് സി ടു ടൈപ്പ് സി, ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി, നോ പ്രോബ്ലം. അല്ലാതെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചാർജറോ കാര്യങ്ങളൊന്നും അതിന് വേണമെന്നില്ല. പിന്നെ ഈ ഒരു സാധനം ടൈപ്പ് സി തന്നെയാണ് വരുന്നത്, പക്ഷേ ഇത് റീചാർജബിൾ ആണ്. റീചാർജബിൾ ആയതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എനിക്കൊന്നൊരു 4-5 മണിക്കൂർ എനിക്ക് ഈസിയായിട്ട് ഈ ഒരു സാധനം എനിക്കൊരു 4 മണിക്കൂർ എന്തായാലും ഏറ്റവും കുറഞ്ഞത് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം സമയത്തേക്ക് നിങ്ങൾക്ക് ഈസിയായിട്ട് ഇത് യൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ അഥവാ ചാർജ് തീർന്നു പോയാലും നോ പ്രോബ്ലം, ഞാൻ പറഞ്ഞ പോലെ ടൈപ്പ് സി ടു ടൈപ്പ് സി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഈസിയായിട്ട് നിങ്ങൾക്ക് കളിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇതിൻ്റെ മറ്റ് ഡീറ്റെയിലിങ്ങിലോട്ട് വരാം. എന്തൊക്കെയാണ് ഇതിൻ്റെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, ഫസ്റ്റ്ലി തന്നെ ഇവിടെ സ്വിച്ച് ഉണ്ടോ? ഓക്കെ, കാണുന്നില്ല ഇവിടെ സ്വിച്ച്. ഈ സ്വിച്ച് ഒരു വട്ടം എന്തൊക്കെ കഴിഞ്ഞാൽ കറങ്ങും, പക്ഷേ സ്പീഡ് വളരെയധികം കുറവായിരിക്കും. രണ്ടാമത്തോട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പീഡ് കിട്ടും, മൂന്നാമതാണെങ്കിൽ മൂന്നാമത് സ്പീഡ്. അത് സ്പീഡ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റിംഗ് നിങ്ങൾ കണ്ടിട്ടില്ല, RGB ലൈറ്റ് ആണ് കേട്ടോ. ഓക്കെ, പച്ച നീലയും ചുവപ്പൊക്കെ ഉണ്ട്. ഓക്കെ, നല്ല കളർഫുള്ളാണ്. രാത്രിയൊക്കെ ബെഡിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ഫുൾ ഉണ്ടാവും, റൂം മൊത്തം DJ ഇട്ടാ പോലെ മൊത്തം ലൈറ്റും. ഓക്കെ, പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പം ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ, ജസ്റ്റ് ഓഫ് ചെയ്യട്ടെ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു ഫോൺ വെച്ചിട്ട്, ഈ ഒരു ഫോൺ എന്ന് ഞാൻ പറയുമ്പം ഭയങ്കര നോസ്റ്റാൾജിക് ആയിട്ടുള്ള എൻ്റെ ഒരു ഫോണാണ് കേട്ടോ. ബിക്കോസ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഈ നോക്കിയയുടെ C01+ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ വെച്ചിട്ടാണ്. എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ആകെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനമാണ്. ഇന്ന് ട്രൈപോഡ് ഉണ്ട്, ഫോൺ ഉണ്ട്, ഒക്കെ കുറച്ച് കാര്യങ്ങളും കുറച്ച് ഫെസിലിറ്റീസൊക്കെ ആയി, മൈക്കും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഈ ഒരു സാധനത്തിന് നമുക്ക് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, ഫിക്സ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നോർമലി എല്ലാ വ്യക്തിക്കും ഏത് പൊട്ടനായത് എനിക്കടക്കം അറിയാം. ഓക്കെ, ഏത് പൊട്ടനും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സെറ്റിംഗേ ഉള്ളൂ, ജസ്റ്റ് വേറെ ഒന്നും വേണ്ട. ഇതിലുള്ള ഈ ഒരു ലൈൻ കണ്ടോ നിങ്ങൾ? ഓക്കെ, ഇത് നമുക്കിങ്ങനെ ടൈം 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 ഇങ്ങനെ പൊക്കാനും വലിക്കാനൊക്കെ പറ്റും. ഫോൺ പിടിച്ചതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇപ്പോൾ കണ്ടില്ല, ആ സാധനം കറക്റ്റ് അതിനുള്ളിൽ കയറിയിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഫോണിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കളിക്കാനായിട്ട്. കുറച്ച് സൈസ് കൂടുതലാണ് തോന്നിയിട്ടോ എനിക്ക്, അത് സൈസ് കൂടുതലാണ്, തോന്നലൊന്നുമല്ല. ഇങ്ങനെ പിടിച്ച് കഴിയുക, ശേഷം നിങ്ങൾക്ക് വേണ്ടപ്പോൾ ഓണാക്കുക, നിങ്ങൾ ജസ്റ്റ് പ്ലേ ചെയ്യുക. ഇത്ര മാത്രമേ ഇതിൽ ചെയ്യാനായിട്ടുള്ളൂ. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ എത്ര പെട്ടെന്ന് കൂളാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം. ഞാനൊരു സാധനം വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 3 മാസത്തോളമായി. ആ 3 മാസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഒരു പ്രൊഡക്റ്റിന് 3 മാസത്തെ വാറണ്ടി കൂടെ അവർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 മാസത്തിനുള്ളിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടേൺ അയക്കാം. 3 മാസം കഴിഞ്ഞിട്ടാണ് ഇഷ്യൂ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വെക്കാം. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു സാധനത്തിന് ഉപയോഗം എന്ന് പറയുന്നത്. പറഞ്ഞു വരുന്നത് ഞാൻ ഒരു 3 മാസം ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് പക്കാ നീറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് എൻ്റെ ഫോണിൽ. ഞാനിപ്പോൾ പല ഗെയിമിൻ്റെ റിവ്യൂ ഇടാറുണ്ട്. ഈ സമയത്തൊക്കെ ചില സമയത്ത് ഫോൺ നല്ല രീതിയിൽ ഹീറ്റാവും. ഹീറ്റാവുന്ന സമയത്ത് ഞാൻ എനിക്ക് ഒരു സാധനമാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം ഹീറ്റൊക്കെ നല്ലോണം കുറയും, ലാഗും കുറയും. ഓക്കെ, അപ്പം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. ആ പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്, ഈ ഒരു സാധനം വെച്ചിട്ട് അതായത് 3 സ്പീഡിലാക്കിയിട്ട് ഇങ്ങനെ കാറ്റ് കൊള്ളാം നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം ഇതിന് അത്ര തണുപ്പൊന്നും നമുക്ക് പുറത്തോട്ട് കിട്ടില്ല. ഫോണിൽ എന്താ പറയുക, ഫോണിൻ്റെ ഹീറ്റ് കുറച്ച് തരുന്നു ഉള്ളത് ഓക്കെയാണ്, പക്ഷേ നമുക്ക് തണുപ്പും കാര്യങ്ങളൊന്നും ഇതുവഴി കിട്ടില്ല. ഫാന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഇത് വാങ്ങിക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് യൂസ് ആവില്ല. ഓക്കെ, അത് നിങ്ങൾ സെപ്പറേറ്റ് കുട്ടി ഫാനുകൾ കിട്ടും മൊബൈലിൽ കണക്ട് ചെയ്യുന്നത്. തണുപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ചോളാം. ഫോണിൻ്റെ ചൂട് മാറ്റാനാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ സാധനം വാങ്ങിച്ചാൽ മതി. എന്തായാലും ഈ സാധനം പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്ക്, അതായത് ആമസോണിൻ്റെ ലിങ്കും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കാം, ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്ക്. ബിക്കോസ് എന്താ പറയുക, ലോൺ ഡിവൈസ് ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടൊരു സാധനം തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു ഗെയിമിംഗ് വീഡിയോയിൽ പാക്കലാം.